Right there on top of the moon, we could sit and do nothing. I wish we were. ഹലോ, ഐ എം ശ്രുതി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം എനിക്ക് പറ്റിയ വലിയൊരു മണ്ടാത്തരത്തിൻ്റെ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത്, ബിക്കോസ് ഞാൻ ഭയങ്കര കാര്യത്തിൽ ഗ്ലോ പ്രൂട്ടിനൊക്കെ എടുക്കാറുണ്ടിട്ട് ക്യാമറ ഓൺ ചെയ്തു. ക്യാമറ ഓൺ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ക്യാമറ ഓൺ ചെയ്തപ്പോഴല്ല, വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്ലോ മോഷൻ മോഡിലായിരുന്നു കിടക്കേണ്ടായിരുന്നു. ഞാനല്ലോ കാണാനും അല്ലെങ്കിൽ ഇഷ്ടമുള്ള ക്യാമറ യൂസ് ചെയ്യാറില്ല, എനിക്കത് മാറ്റാൻ അറിയില്ല, ഞാൻ നോക്കിയില്ല. ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സ്ലോ മോഷൻ മോഡിലാണെങ്കിൽ നമ്മളിങ്ങനെ ആക്ഷൻസ് മാത്രമേ കാണുള്ളൂ. അപ്പം ഞാൻ പറയുന്നത് എൻ്റെ ഫേസ് ഹെയറൊക്കെ കണ്ടോ, ഫേസിലൊക്കെ നല്ല അത്യാവശ്യം നല്ലോണം പാടുണ്ട്, ഹെയറിലും നല്ലോണം ഇതുണ്ട്. സോ നമ്മൾ അതിന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പറയാനുള്ള മറ്റൊരു കാര്യം, ആമസോണിൽ നല്ല സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അപ്പോൾ ചെക്ക് ചെയ്തൊക്കെ മറക്കണ്ട. നമ്മളിതിൽ പറയുന്ന ഒരു ഇതെല്ലാം പ്രൊഡക്ട്സ് ആമസോണിൽ നല്ല വിലക്കുറവിൽ ഇപ്പോൾ ചെക്ക് ചെയ്ത് വയ്ക്കും. നമ്മൾ ഫസ്റ്റ് തന്നെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ന്യൂട്രിഡമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പറയുകയാണെങ്കിൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ കാര്യത്തിൽ ഗ്ലോ പ്രൂട്ടിനും കിടത്തിട്ട് നമ്മൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നതിനൊക്കെ മുമ്പ് നമ്മൾ എന്തെങ്കിലും എന്താ പറയുക, നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഒരു ഗ്രീസി ആയിട്ടുള്ള സംഭവം വേണമല്ലോ, അല്ലെങ്കിൽ അത് ഡ്രൈ ആയിട്ടുള്ള പ്രശ്നം. അപ്പോൾ അതിനാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ ഗ്ലോ പ്രൂട്ടീൻ എന്ന് പറഞ്ഞ സാധനം പിന്നെ വീണ്ടും കുറേ കാലം കഴിഞ്ഞിട്ടുള്ള എനിക്ക് ശരിക്കും എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വോയിസ് ഓവർ എടുത്തിട്ടത്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാറുള്ളത്. ജസ്റ്റ് കണ്ടോ, ഇങ്ങനെ ഫേസ് നല്ലോണം ഇങ്ങനെ ലിഫ്റ്റിൻ്റെ കൈയോണ്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് അടിയിലേക്ക് ഇങ്ങനെ ഇതാക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അത്ര ഹാർഷ് അല്ല കേട്ടോ ഇത്, ആക്ച്വലി സ്ലോമ ആയ കാരണം നിങ്ങൾക്ക് തോന്നുന്നതാണ് ഞാൻ ഭയങ്കര ഇതാണ് മെല്ലെയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ നോർമലി ഫസ്റ്റൊക്കെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ നല്ലോണം കട്ടുകൾ വരാറുണ്ട് എൻ്റെ ഫേസിൽ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ മെസ്സി ആയിട്ടുള്ള പേഴ്സൺ ആയതുകൊണ്ട് തന്നെ എനിക്കധികം മൂർച്ചില്ലാത്തൊക്കെയാണ് റേസേഴ്സാണ് ഇഷ്ടമുള്ളത്. അപ്പോൾ എനിക്ക് ബോംബെ ഷേവിങ് കമ്പനിയുടെ റേസർ കൂടുതൽ ഇഷ്ടമാണ്. പക്ഷേ എന്നോട് പറഞ്ഞുകൊണ്ട് ചിലവർ അത് അവർക്ക് അത്ര വർക്ക് ആയിട്ടില്ല, ബിക്കോസ് അത്രയ്ക്ക് അങ്ങോട്ട് മൂർച്ചില്ലാത്തതുകൊണ്ടാവാം മേ ബി. പക്ഷേ എനിക്കത് പേഴ്സണലി ഭയങ്കര വർക്കായിട്ടുണ്ട്. അടുത്തത് എന്ന് പറയുന്നത് നമ്മൾ ഫേഷ്യൽ സ്ക്രബ് ചെയ്യാണ്. ഇത് വിഷ്ഫുളിൻ്റെ സ്ക്രബാണ്. ഞാൻ അങ്ങനെ വേറെ ഒരുപാട് സ്ക്രബുകളും അധികം യൂസ് ചെയ്യാറില്ല. എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടമുള്ള പ്ലമ്മിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അതല്ലെങ്കിൽ പിന്നെ വിഷ്ഫുളിൽ, അത് ഞാൻ ഭയങ്കര റയറായിട്ട് വല്ലപ്പോഴും യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ഇത് ആക്ച്വലി എന്താ പറയുക, അതിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് 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 കുറച്ച് സാധനങ്ങൾ വരുന്ന പോലെ തോന്നും. അപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ സ്കിന്നാണ് ഓ ഭയങ്കര അടിപൊളിയാണുള്ളത്, പക്ഷേ സ്കിന്നല്ല, അത് ആ പ്രൊഡക്റ്റ് അങ്ങനെ വർക്ക് ആവുന്നതാണ്. പക്ഷേ വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് അതിന് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം ലൈക്ക് സാമ്പിൾ സൈസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഭയങ്കര അടിപൊളിയാവും. പിന്നെ എന്താ, എനിക്ക് ഭയങ്കര ഇഷ്ടമായ നല്ല വർക്കായ പ്രൊഡക്റ്റാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വല്ലപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഡിഫറൻസാണ്, ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടും കേട്ടോ. Right there on top of the moon, we could sit and do nothing. I wish we were bold to just fly away. I don't wanna care. അടുത്തതെന്ന് പറയുന്നത് ഗ്ലാം ഗ്ലോയുടെ ഈ ഒരു ഫേസ് മാസ്ക് ആണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മാസ്ക് ആട്ടോ. ഇത് ആക്ച്വലി ഇതിനെക്കുറിച്ച് ഞാൻ വാചാലി ആവുന്നുണ്ട്. ഇതെങ്ങനെ വർക്കാവെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫേഷ്യലൊക്കെ ചെയ്ത് നമ്മൾ പറയില്ലേ ലൈക്ക് നമ്മൾ ഇന്ന് ചെയ്ത മറ്റൊന്ന് ആകുമ്പോഴേക്കാണ് ഫേസിൽ കറക്റ്റ് ഇതാക്കുക വർക്കാവുന്നത്, അതേപോലെ ഇത് ഇത് ആക്ച്വലി ഇത് ഇട്ട് കഴിഞ്ഞാൽ നാളെ അല്ലെങ്കിൽ ഇന്ന് റിസൾട്ട് കാണുന്നതിനേക്കാളും രണ്ട് ദിവസം കഴിഞ്ഞ് ഭയങ്കര രസമാണ്. പിന്നെ ഇത് ആക്ച്വലി ഭയങ്കര ഗ്ലോ തരുന്നൊരു മാസ്കാണ്. ഒരു പീൽ ഓഫ് മോഡലാണ്, പ്രൈസിയാണ്. പക്ഷേ ഇതിന് കുഞ്ഞു സൈസാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യത്തിന് തന്നെ പ്രാവശ്യം ഇടാനുള്ള ഇതുണ്ട് അത്. അപ്പം നല്ലോണം വർക്ക് ആവുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായ ഒന്നാണ്, ഭയങ്കര ഇഷ്ടമായ ഭയങ്കര ഇഷ്ടമായ പ്രൊഡക്റ്റാണ്. ഞാനിപ്പോൾ ഒരു ഇപ്പം അടുത്ത് എനിക്ക് ഫേസിൽ ഗ്ലോ വേണം, എനിക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നൊരു മാസ്ക് ഇതാണ്, ഗ്ലാം ഗ്ലോയുടെ ഈ ഒരു മാസ്ക്. ഇതൊരു ഭയങ്കര സിൽവർ എന്താ പറയുക, ഒരു ഷൈനൊക്കെ ഉള്ളൊരു മാസ്ക് കേട്ടോ. ഭയങ്കര രസമുള്ള മാസ്കാണ്. സോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള മാസ്കാണ്. സോ ഇതല്ലാതെ ഞാൻ പറയുന്ന വേറെ രണ്ട് മാസ്കുകൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പ്ലമ്മിൻ്റെ ഒരു മാസ്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പ്ലമ്മിൻ്റെ ടീ ട്രീ റേഞ്ചാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ആ മാസ്കാണ് ഞാനൊരു സ്ക്രീനിൽ കൊടുക്കാം. അതുപോലെ തന്നെ വാവിൻ്റെ മാസ്കുകൾ ഭയങ്കര അടിപൊളിയാണ്. അവരുടെ റോസ് ക്ലേ മാസ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ. അതുപോലെ തന്നെ അതിൽ വരുന്ന ടേമറിക്കിൻ്റെ ഒക്കെ ഒരുപാട് സാധനങ്ങൾ വരുന്നത് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവരുടെ സ്മെല്ല് ഭയങ്കര അടിപൊളിയാണ്. അതുപോലെ തന്നെ വിൽവയുടെ റോസ് ക്ലേ മാസ്ക് ഉണ്ട്. അത് ക്ലേ അല്ല, റോസ് മാസ്കാണ്. ജസ്റ്റ് റോസ് ഒരു ജെൽ പോലത്തെ ഒരു മാസ്കാണ്. അതും ഭയങ്കര അടിപൊളിയാണ്. അത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. Don't know where you are, 'cause you're not here. It's been way too long. If I could lay down beside you, I would. When nothing really matters, that's all I wanna do. I hope that you're safe and that I will see you soon. If I could lay down beside you,
ഹലോ, ഇതിന്റെ ഇടയിൽ എനിക്ക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തണം. ആ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായ പ്രൊഡക്റ്റാണ്. ഈ കണ്ടപ്പോൾ ഭയങ്കര ഞെട്ടിപ്പോ പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുമോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം ഞാൻ ഫസ്റ്റ് ഒരു സിപ്പറല്ല, കുറച്ച് ദിവസം കമ്പനി കാണിച്ചെടുത്തപ്പോ ഇതെന്ത് സാധനം തിരിച്ചു കേട്ടോ. ഞാനൊരു സാധനം ആദ്യമായിട്ടാണ് കാണുന്നത്, പക്ഷെ ഇത് ഭയങ്കര അടിപൊളി സാധനം, ഭയങ്കര ഇഷ്ടം. സംഭവിച്ചാല് ഇതൊരു പോർട്ടബിൾ റേസർ ആണ്, പ്രത്യേകിച്ച് അവിടെ പെൺകുട്ടികൾക്ക് മുടി കളയണമെങ്കിൽ ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആണ്. ഒരു അടിപൊളി സാധനം ഞാൻ കണ്ടുപിടിച്ചാണ്, ഇത് നമ്മുടെ ബോംബെ ഷേവിംഗ് കമ്പനി എന്നൊരു ബ്രാൻഡിന്റെ ആണ്. ഇത് ആക്ച്വലി ഞാനിങ്ങനെ തപ്പുമ്പോ കിട്ടിയതാണ്. ഞാൻ ഇവിടെ ഒരു വീഡിയോ കാണുമ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ടാവുന്ന സാധനമാണ്. സോ ഫസ്റ്റ് ആക്ച്വലി നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് വാട്ടറൊക്കെ ഇതാക്കും. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കുഞ്ഞു ബോട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ നിറച്ചിട്ട് വെക്കാം. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ. നമുക്കിത് സോപ്പ് വന്നു ഇങ്ങനെ വിരിച്ചാൽ നമുക്ക് ഇതേ നോക്കൂ, എന്താ വന്നത്, നമുക്ക് നമ്മുടെ ആ ഒരു സോപ്പ് പോലത്തെ സാധനം വന്നു. അങ്ങനെ ഇങ്ങനെ തിരിച്ചാൽ നമുക്ക് റേസർ വന്നു. നോക്കൂ, ഇങ്ങനൊരു പ്രൊഡക്റ്റുകൾ മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയാതെ റേസർ വന്നു. ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞതാ, ഇങ്ങനെ സംഭവമായിട്ട് മാത്രം കാര്യമില്ല, ഐഡിയ മാത്രം കാര്യമില്ലല്ലോ, വർക്കാവുന്ന കാര്യം നിങ്ങൾക്ക് കാണണ്ടേ. സോ നമുക്ക് അതും കൂടി കാണിച്ചിട്ടോ. പക്ഷെ ഇത് ഭയങ്കര ഒരു കുട്ടീരൊട്ട സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും വേണ്ട, എവിടെ പോയിട്ട് ഹെയർ റിമൂവ് ചെയ്യാൻ പ്രശ്നമില്ല, ആ ടെൻഷൻ അടിക്കേണ്ട അതൊരു സാധനം. ഓക്കെ, എന്തൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. നിൽക്കൂ, ലൈക്ക് നമുക്ക് ഒന്നിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, ഭയങ്കര അടിപൊളി പ്രൊഡക്റ്റാണ്. ലൈക്ക് നമുക്ക് എല്ലാം ഉണ്ട്. അതാണ് എനിക്കിതിന് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യം. ഇത് ആക്ച്വലി ഈ വീഡിയോ, ഈ ക്ലിപ്പ് മാത്രം ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്ത് വെച്ചതാണ്. പിന്നെ ഇത് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനിത് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. വളരെ നല്ല പ്രൊഡക്റ്റാണ്. ഇതാണ് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് കേട്ടോ. ലൈക്ക് ഞാനിപ്പോൾ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ആയ കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിലാണ് എനിക്കൊന്ന് ഹോസ്റ്റലേഴ്സ് അങ്ങനത്തെ ആൾക്കാർക്കാണ് ഇത് കൂടുതൽ യൂസ് ആവാൻ തോന്നുന്നു. നമ്മൾ നോർമൽ വീട്ടിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതായാലും കുഴപ്പമില്ല. പക്ഷേ ഇത് ആക്ച്വലി വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്, ഭയങ്കര നല്ലൊരു ചിന്തയാണ്. എനിക്ക് ലൈക്ക് ഇങ്ങനെയൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടോ, നിങ്ങളൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനത്തെ പ്രൊഡക്റ്റ്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ ഇൻഡസ്ട്രിയിലൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ ബ്യൂട്ടി ഇത് ചെയ്യുന്നിട്ട് പോലും ഞാനിങ്ങനെ അധികം കണ്ടിട്ടില്ല. സോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായത് ഇതാണ്, ഇതിൻ്റെ റേസേഴ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, എന്തായാലും ഫേസിൽ മാസ്ക് ഇട്ടിരിക്കുക, എല്ലാ സമയം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് ഹെയറിലും കൂടി അപ്പം തന്നെ മാസ്ക് ഇടാം, ഇനി വേറെ സമയം കണ്ടെത്തണ്ടല്ലോ. അപ്പോൾ ഹെയർ മാസ്ക് കഴിഞ്ഞിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം വാവിൻ്റെ മാസ്കാണ്. വാവിൻ്റെ അല്ലെങ്കിൽ മമത്തിൻ്റെ ഹെയർ മാസ്ക് ഭയങ്കര അടിപൊളിയാണ്. മമത്തിൻ്റെ ഫേസ് മാസ്ക് അടിപൊളിയാണ്. പക്ഷെ ഞാൻ കൂടുതലും, എനിക്ക് തോന്നുന്നു, ഞാൻ മമത്തിൻ്റെ ഫേസ് മാസ്ക് ഞാൻ കൂടുതലും മമത്തിൻ്റെ ഹെയർ പ്രൊഡക്ട്സുകളാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ പിന്നെ അവരുടെ കുറച്ച് മോയ്സ്ചറൈസർ പോലത്തെ പ്രൊഡക്ട്സും. സോ ഇതിൽ ആക്ച്വലി നിങ്ങൾക്ക് പ്ലമ്മിൻ്റെ ഹെയർ മാസ്കാണ് നല്ലതാണ്, അതുപോലെ തന്നെ വോവിൻ്റെ നല്ലതാണ്, മമ്മത്തിൻ്റെ നല്ലതാണ്. ഇപ്പം യൂസ് ചെയ്യുന്നത് വോവിൻ്റെയാണ്, നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതെടുത്തിട്ട് കുറച്ച് നമ്മുടെ ഹെയറിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫുൾ അപ്ലൈ ചെയ്യണം കേട്ടോ, ലൈക്ക് ഹെയർ ഫുൾ അപ്ലൈ ചെയ്യണം. ഇങ്ങനെ ഹെയർ ലെങ്ത്തിൽ മാത്രം ഇങ്ങനെ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 20 മിനിറ്റ്സ് ഒക്കെ ഇരുന്നിട്ട് കഴുകി കളയുമ്പോൾ നല്ല ഒരു ഫീൽ വരും കേട്ടോ, നല്ലൊരു സ്മൂത്ത്നെസ്സും, നല്ല എന്താ പറയുക, ഭയങ്കര ഒരു സ്പാ കഴിഞ്ഞ ഫീൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ പ്രൊഡക്റ്റിന് സ്മെല്ല്, ലൈക്ക് നിങ്ങൾക്ക് ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് എന്നല്ല, നിങ്ങൾക്കൊരു ഭയങ്കര ഒരു സ്മെല്ല് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിന് കിട്ടുന്നില്ല എന്ന്. കാരണം മമ്മത്തിൻ്റെ ഭയങ്കര അടിപൊളി ആ ഒരു ഹെയർ മാസ്ക് തുറക്കുമ്പോൾ തന്നെ ഉള്ള സ്മെല്ലുണ്ടല്ലോ, അതെനിക്ക് എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരും. അപ്പോൾ നമുക്കത് ലൈക്ക് കുളിച്ചിറങ്ങിയാലും ആ ഒരു ഫീൽ ഉണ്ടാകും. ഇത് അങ്ങനെ സ്മെല്ലൊന്നുമില്ല, പക്ഷെ പ്രൊഡക്റ്റ് വർക്ക് ഒന്നും അടിപൊളിയായിട്ട്. ഓക്കെ, is thinking about you. So നമ്മളിപ്പോൾ ഹെയറും ഫേസും ഒക്കെ വാഷ് ചെയ്ത് എന്നെ ഇപ്പോൾ കാണാൻ ഭയങ്കര എന്താ പറയുക, വേറൊരു ടൈപ്പ് ഓഫ് കോൾ ആയിട്ടുണ്ടല്ലേ. ഞാൻ ആക്ച്വലി ലൈറ്റൊന്നും അങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ പക്ക റോ ആയിട്ട് എങ്ങനെ കാണുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ അത് മാത്രമല്ല, ഞാൻ ടാൻ ആയിട്ടുണ്ട്, എൻ്റെ ഫേസിൽ അത്യാവശ്യം പാടികൾ വന്നിട്ടുണ്ട്, അങ്ങനെ അങ്ങനെ. അപ്പം നമ്മളിപ്പോൾ നോ ഹെയർ കട്ട് ക്രീമാണ് ലൊറിയാളിൽ യൂസ് ചെയ്തത്. ഇതേ റേഞ്ചിലുള്ള ഷാമ്പു തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവർ ഫുൾ ഓൺ റിവ്യൂ നമ്മൾ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എവിടെയെങ്കിലും കൊടുക്കട്ടെ, നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക, കുളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഭയങ്കര സ്മൂത്തായിട്ട് നിൽക്കും, പിന്നെ ഈ സ്പ്ലിറ്റൻസ് ഒന്നും വരാതെ ഹെൽപ്പ് ചെയ്യും. അതാണ് ഈ നോ ഹെയർ കട്ട് ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം എൻ്റെ മുടി ഷോർട്ടായ കാരണം ഓൾറെഡി സ്പ്ലിറ്റൻസ് വരില്ല, പക്ഷേ ഇത് ആക്ച്വലി സ്പ്ലിറ്റൻസ് വരാതെ നല്ല ലെങ്ത്തുള്ള മുടി ഞാൻ കീപ്പ് ചെയ്യും. ആക്ച്വലി അടുത്തതെന്ന് പറയുന്നത് ഞാനൊരു എന്താ പറയുക, മേക്കപ്പ് ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു, ഇപ്പം എൻ്റെ മേക്കപ്പ് എന്ന പാറ്റേൺ മുഴുവനായിട്ട് മാറിയിട്ടുണ്ട്.
സോ ഞാൻ വിചാരിച്ചു അത് ലൈക്ക് അടുത്തൊരു ഫുൾ ഓൺ വീഡിയോ ആയിട്ട് കാണിക്കുക. ഫുൾ മാറിയിട്ടുണ്ട്. വളരെ കുറച്ച് പ്രൊഡക്ട്സ് വെച്ചാൽ ഏത് പ്രോഗ്രാമിന് പോലും ഒരേപോലത്തെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക. എനിക്ക് അതിപ്പോൾ ലൈക്ക് എനിക്ക് ഡെയിലി വെയർ ഒരു മേക്കപ്പ് പാറ്റേൺ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്തത് ആക്ച്വലി എൻ്റെ മോയ്സ്ചറൈസർ ഇടുന്ന രീതിയാണ്. നമ്മൾ ഫേസിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞല്ലോ. സോ നമ്മൾ ആദ്യം ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസർ ഇട്ടു. അതിന് ശേഷം നമ്മൾ ഒലയുടെ ആ ഒരു മോയ്സ്ചറൈസറാണ് ഇട്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ കുറച്ച് ദിവസം അതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വളരെ നല്ലൊരു പ്രൊഡക്റ്റാണത്. അതിനുശേഷം എനിക്ക് നിങ്ങളെ കാണിച്ചു തരാനുള്ളത് എൻ്റെ വളരെ ഫേവറേറ്റ് പ്രൊഡക്റ്റായ നമ്മൾ ബോഡി കെയർ ആണ്. പ്ലം ബോഡി ലവിൻ്റെ പ്രൊഡക്റ്റാണ്. സോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് എന്താ പറയുക, ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനാണ്. നിങ്ങൾക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ വളരെ നല്ലതാണ്. നിങ്ങൾ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്താൽ ഭയങ്കര അടിപൊളിയായിട്ട് വരും. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഒരു ബ്രസീലിയൻ ബ്രാൻഡായ സോൾ ജനോറിയോ എന്ന ബ്രാൻഡിൻ്റെ സ്ക്രബാണ്. ഇത് ആക്ച്വലി തേനിൽ പഞ്ചസാര ഇട്ട് എങ്ങനെ ഉണ്ടാവും, അതുതന്നെയാണ് സെയിം പ്രൊഡക്റ്റ് കേട്ടോ. ഇത് ആക്ച്വലി ഭയങ്കര വലിയൊരു ബ്രാൻഡാണ്. ഇത് ബ്രസീലിയൻ ബ്രാൻഡാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ അടുത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ആക്ച്വലി നയിക്കാൻ പി ആർ വന്നാണ് ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയും വലിയ ബ്രാൻഡിൻ്റെ പി ആർക്ക് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ പറയാൻ വന്ന കാര്യം, നമ്മൾ ജസ്റ്റ് ഇതെടുത്തിട്ട് ഇങ്ങനെ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സോ ഇതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ക്രബ് ചെയ്ത് കൊടുക്കുക. I wish we were bold to just fly away. I don't want to care, just be here and I'm good alone. I'll be okay, miss you like friends. ദാ അതിനുശേഷം ലിപ്സിന് വേണ്ടിയിട്ട് ഞാനിത് ആക്ച്വലി ലനേജിൻ്റെ ഒരു ലിപ് പ്രൊഡക്റ്റാണ്. ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവരുടെ ലിപ് ബംസ്. ഇതല്ലാതെ ഇങ്ങനെ ഒരു ഇങ്ങനെ പോട്ടിലൊക്കെ കിട്ടും അവരുടെ. നിങ്ങൾക്ക് ലിപ് സ്ക്രബ്സ് യൂസ് ചെയ്യാം. എനിക്ക് ആക്ച്വലി ഞാൻ കൂടുതലും നമ്മുടെ ഏതായിരുന്നു ഗുഡ് വൈബ്സിൻ്റെ ഒക്കെ ലിപ് സ്ക്രബ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര അഫോർഡബിൾ ആണ്, വളരെ നല്ല പ്രൊഡക്റ്റാണ്. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിപ് സ്ക്രബ്സ് ലൈക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, ലൈക്ക് വെറുതെ നമ്മുടെ സ്വന്തം പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നൈസായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്, വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. സോ അങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രൊഡക്റ്റാണ് ഇവരുടെ ഈ ഒരു ലിപ് മാസ്ക് എന്ന് പറയുക. ഇതല്ലാതെ മറ്റേ പോട്ടിൽ വരുന്ന ലിപ് മാസ്ക് എന്ന് പറയുക, ആക്ച്വലി നമ്മൾ നൈറ്റിലൊക്കെ ഇങ്ങനെ അത് ഇട്ടിട്ട് കിടന്നുറങ്ങിയാൽ മതി. മോർണിംഗിൽ എനിക്കുമ്പോൾ നല്ല രസത്തിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് പ്രൈസ് ആണെങ്കിലും വളരെയധികം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, തീരുമില്ല അത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പ്ലം ബോഡി ലവിൻ്റെ ലിപ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം, അത് നല്ലതാണ്. സോ നമ്മൾ മേക്കപ്പൊക്കെ ചെയ്ത് വന്നു. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായത് വിചാരിക്കുന്നു. എന്നോട് ക്ഷമിക്ക്, എനിക്ക് വളരെ നന്നായിട്ട് എടുക്കണമെന്നുണ്ടായിരുന്നൊരു വീഡിയോ ആണ്. ഞാൻ വളരെ ഭയങ്കര റോ ആയിട്ട് കേട്ടോ. ഞാനിങ്ങനെ എൻ്റെ കോലം കണ്ടാൽ നിങ്ങൾക്കറിയാം, ഡ്രസ്സൊക്കെ നോക്കുമ്പോൾ ഞാൻ എനിക്ക് തോന്നിയ ഡ്രസ്സൊക്കെ ഇട്ട് മില്യൂമിൻ ടീ ഷർട്ടൊക്കെയാണ് നോർമലി വീട്ടിലിരിക്കുന്ന പോലെ ഇട്ട് എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നൊരു പരിപാടിയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, ദൈവത്തിന് ആഗ്രഹമില്ല വന്നു ഞാൻ സംസാരിക്കണേ നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് എന്താ പറയുക, ഇങ്ങനത്തെ ഒരു വീഡിയോ ആയി. അപ്പോൾ നിങ്ങളത് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്താ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടച്ച് ബൈ ബൈ, ലവ് യു. ഓക്കെ, ഇതിൽ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും വാങ്ങാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ട പ്രൊഡക്ട്സ് മാത്രമാണ് ഞാനിതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ടച്ച് ബൈ ബൈ, ലവ് യു. വീണ്ടും ടച്ച് ബൈ ബൈ, ലവ് യു.